നമസ്കാരം, ഭ്രാന്തലിലേക്ക് സ്വാഗതം. വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിനും ശ്രേഷ്ഠ പണ്ഡിതനുമായ വരരുചി ഭാര്യയുമൊത്ത് ദേശാടനത്തിനിറങ്ങുകയും ആ സഞ്ചാരത്തിനിടയിൽ വരരുചിയുടെ ഭാര്യ 12 മക്കളെ പ്രസവിക്കുകയും ചെയ്തു. അതിൽ വായില്ല കുന്നിലപ്പൻ ഒഴികെയുള്ള 11 പേരെയും പ്രസവിച്ചതിക്കിൽ തന്നെ ഉപേക്ഷിച്ച് ഇവർ ദേശാന്തരം തുടരുകയുമാണ് ചെയ്തത്. ഈ മക്കളെയെല്ലാം വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ കണ്ടെടുക്കുകയും വളർത്തുകയും ചെയ്തു. അതിലൊരു മകനാണ് നാരായണത്വഭ്രാന്തൻ. നാരായണത്വഭ്രാന്തന്റെ ഉപജീവനം ഭിക്ഷയെടുത്തായിരുന്നു. കയ്യിൽ ഒരു ചെമ്പ് പാത്രമുണ്ട്. ഭിക്ഷയാചിച്ച് അന്നന്ന് കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാകുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വെച്ച് സ്വയം പാചകം ചെയ്ത് ഭക്ഷിക്കും. സ്വയം പാക ഭക്ഷണമല്ലാതെ മറ്റൊരു പതിവില്ല. അത് ഒരു നേരമേ ഉള്ളുതാനും. ഊണു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. നേരം വെളുത്താൽ പുറപ്പെടും. ഉച്ചവരെ കല്ലുമലയിൽ ഉരുട്ടിക്കയറ്റുകയായി. ഇങ്ങനെ ഉരുട്ടിക്കയറ്റിയ കല്ല് മലയുടെ മേലെ നിന്നും താഴേക്ക് ഉരുട്ടിവിട്ട് പൊട്ടിച്ചിരിക്കുന്നതാണ് നാരായണത്വഭ്രാന്തന്റെ സ്ഥിരം വിനോദം. ഈ കഥ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്തെന്നാൽ, ജീവിത പ്രാരാബ്ദങ്ങളുടെ കല്ല് ഉരുട്ടിക്കയറ്റുന്നവരാണ് നമ്മളൊക്കെയും. പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങളുടെയും ഉച്ചയിൽ നിന്നും മരണമെന്ന മഹാഗർത്തത്തിലേക്ക് നമ്മളും ഉരുണ്ടു വീഴുക തന്നെ ചെയ്യും. കല്ല് ഉരുട്ടിക്കയറ്റുന്ന നാരായണത്വഭ്രാന്തന്റെ ചെയ്തിയിലെ രുക്തിരാഹിത്യത്തിൽ നമ്മൾ കൗതുകം കൂറുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉരുട്ടിക്കയറ്റുന്ന കല്ലുകളെക്കുറിച്ച് ആലോചിക്കാതെയാണ്. ആലോചിച്ചിട്ടും ഫലമൊന്നുമില്ല. മനുഷ്യജീവിതം എന്നത് അനിവാര്യവും ദുരൂഹവുമായ എന്തൊക്കെയോ കർമ്മബന്ധങ്ങളുടെ തുടർച്ചയാണ്. അങ്ങനെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് ഭ്രാന്തനിലേക്ക് മടങ്ങി വരാം. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ നാരായണത്വഭ്രാന്തൻ ഒരു ശ്മശാനത്തിൽ ചെന്നു ചേർന്നു. അത് ശഹോദാവം കഴിഞ്ഞ് ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയ ഉടനെയായിരുന്നതിനാൽ അവിടെ ധാരാളം തീയും മുറിക്കൊള്ളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് നാരായണത്വഭ്രാന്തൻ ഭക്ഷണം പാചകം ചെയ്യാൻ ഇവിടെ തന്നെ തരം എന്ന് നിശ്ചയിച്ചു. 3 കല്ലെടുത്ത് ആ പട്ടടയുടെ ഒരറ്റത്ത് തന്നെ അടുപ്പുകൂട്ടി. അടുക്കലുള്ള നദിയിൽ നിന്ന് വെള്ളവും കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് തന്നെ ഒരു ചെമ്പുപാത്രത്തിൽ അടുപ്പത്ത് വെച്ചു. കുറെ തീക്കനലും നീക്കിക്കൂട്ടി. മുറിക്കൊള്ളികളും പെറുക്കി അടുപ്പിലിട്ടു. ഇടതുകാലിന്മേൽ കുറച്ച് മന്തുള്ളതിനാൽ ആ കാല് വലിച്ച് അടുപ്പുകല്ലിന്മേൽ വെച്ച് തീ കാഞ്ഞ് മൂളിപ്പാട്ടും പാടി ചെറുതായി ഉറക്കം തൂങ്ങി അങ്ങനെ ഇരിപ്പായി. മഞ്ഞുകാലമായതിനാൽ തീ കായാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയിരുന്ന് നേരം ഒരു യാമം കഴിഞ്ഞപ്പോഴേക്കും ഭൂതപ്രേത പിശാചുകളുടെ അകമ്പടിയോടുകൂടി ആടിത്തിമർത്ത് ചുടല ഭദ്രകാളിയുടെ വരവായി. അവരുടെ അട്ടഹാസങ്ങളും അലർച്ചയും ഒക്കെ കേട്ടിട്ടും നാരായണത്വഭ്രാന്തന് ഒരു കുലുക്കവും ഉണ്ടായില്ല. അവരെല്ലാവരും അടുത്തു വന്നപ്പോൾ പണ്ടെങ്ങുമില്ലാത്ത വിധം അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ടിട്ട് "ആരാണവിടെ വന്നിരിക്കുന്നത്? വേഗത്തിൽ എണീറ്റു പോണം" എന്ന് ചുടലഭദ്രകാളി പറഞ്ഞു. "നാരായണത്വഭ്രാന്തൻ, നിങ്ങൾക്ക് കണ്ണില്ലേ? ഇവിടെ ഇരിക്കുന്നത് ആരാണെന്ന് കണ്ടുകൂടുന്നുണ്ടോ? ഞാനൊരു മനുഷ്യനാണ്. ഇപ്പോൾ പോകാൻ ഭാവവുമില്ല." ഭദ്രകാളി: "അതില്ലേ, എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും." ഇത് കേട്ട ഭ്രാന്തൻ: "നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ചില്ലെങ്കിലോ?" ഭദ്രകാളി: "ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?" ഭ്രാന്തൻ: "ആവോ, ഒന്ന് പരീക്ഷിച്ചു നോക്കുവിൻ, എന്നാൽ അറിയാമല്ലോ." ഇത് കേട്ടപ്പോൾ അവർക്ക് കോപം സഹിക്കവയ്യാതായി. എല്ലാവരും കൂടി തീക്കട്ട പോലെയിരിക്കുന്ന കണ്ണുകൾ തുറിച്ചും ഇഴിച്ചു രക്തവർണ്ണങ്ങളാക്കിയും ദംഷ്ടകൾ പുറത്തേക്ക് നീട്ടിയും നാരായണത്വഭ്രാന്തനെ പേടിപ്പിക്കാൻ അട്ടഹാസത്തോടുകൂടി അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തു. ഇത് കണ്ടിട്ട് യാതൊരു കൂസലും കൂടാതെ ചിരിച്ചുകൊണ്ട് നാരായണത്വഭ്രാന്തൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ചുടലഭദ്രകാളിയും ഭൂതഗണങ്ങളുമെല്ലാം ലജ്ജ സഹിക്കവയ്യാതെ മുഖം താഴ്ത്തിക്കൊണ്ട് നിന്നു. ഭ്രാന്തൻ: "എന്താ, പേടിപ്പിച്ചു കഴിഞ്ഞുവോ?" ഭദ്രകാളി: "അല്ലയോ മഹാനുഭാവ, അങ്ങ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ്. അവിടുന്ന് സാമാന്യനല്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതിനാൽ ഇതാ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയുണ്ടായി, ഇവിടെ നിന്ന് മാറിത്തരണം. ഞങ്ങൾ ഈ ചുടലയിൽ നൃത്തം ചെയ്യാനായി വന്നിരിക്കുകയാണ്." ഭ്രാന്തൻ: "നിങ്ങളവിടെ ഒരറ്റത്ത് നൃത്തം വെച്ചോളിൻ, അത് ഞാൻ പോകണമെന്നുണ്ടോ?" ഭദ്രകാളി: "പോകണം. മനുഷ്യർ കാണുകെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യുക വിഹിതമല്ല. അതിനാലാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്." ഉടനെ ഭ്രാന്തൻ: "എന്നാൽ നൃത്തം നാളെ മതി. എത്ര അപേക്ഷിച്ചാലും ഇന്ന് ഇവിടെ നിന്ന് ഞാൻ പോകുകയില്ല." ഭദ്രകാളി:
നൃത്തം നാളെയായാൽ പോരാ, ഇന്നാണ് പതിവ്. ആ പതിവ് തെറ്റിക്കാൻ പാടില്ല. ഭ്രാന്തൻ, എന്നാൽ പതിവ് പോലെ ആകട്ടെ. ഞാൻ പോയിട്ടുണ്ടാവുകയില്ല എന്ന് മാത്രം. എനിക്കും ചില പതിവുകളുണ്ട്. തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വെക്കുക, അത് ഉണ്ണുക, ഉണ്ണുന്ന ദിക്കിൽ തന്നെ കിടക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പതിവ്. അതും ഒട്ടും വ്യത്യാസപ്പെടുത്താൻ പറ്റുകയില്ല. ഒരു വിധത്തിലും ഇദ്ദേഹം ഒഴിഞ്ഞു പോകുകയില്ലെന്ന് തീർച്ചയായപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അല്ലയോ മഹാനുഭാവ, അവിടുന്ന് ഒരു വിധത്തിലും സമ്മതിക്കായികയാൽ ഞങ്ങൾ തന്നെ ഒഴിഞ്ഞു പോയിക്കൊള്ളാമെന്ന് നിശ്ചയിച്ചു. എന്നാൽ മനുഷ്യരെ നേരിട്ട് കണ്ട് മുട്ടിപ്പോയാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ദിവ്യനായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ശപിക്കണമെന്ന് വിചാരിക്കുന്നില്ല, അനുഗ്രഹിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനാൽ അവിടേക്ക് ആഗ്രഹമുള്ള സംഗതി പറഞ്ഞാലും എന്ന് പറഞ്ഞു. ഭ്രാന്തൻ, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട. നിങ്ങൾ ദയവായി പോകുവിൻ. എനിക്ക് ചോറ് കാലമായിരിക്കുന്നു, ഞാനത് ഉണ്ണട്ടെ. ഭദ്രകാളി, അയ്യോ, അവിടുന്ന് അങ്ങനെ പറയരുത്. ദയവുണ്ടായി എന്തെങ്കിലും ഒരു പരം ഞങ്ങളോട് വാങ്ങണം, അല്ലാതെ ഞങ്ങൾക്കിവിടെ നിന്ന് പോകാൻ നിവൃത്തിയില്ല. ഇത് കേട്ട ഭ്രാന്തൻ, നാശം ഉപദ്രവമായി തീർന്നല്ലോ. ആട്ടെ, എന്നാൽ വല്ലതുമൊരു വരം വാങ്ങിക്കളയാം എന്ന നിലക്ക് പറഞ്ഞു. എന്നാൽ ഞാനെന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഭദ്രകാളി, ഓഹോ, തീർച്ചയായും. ഇനി 36 സംവത്സരവും 6 മാസവും 12 ദിവസവും 5 നായികയും 3 വിനായികയും കഴിയുമ്പോൾ മരിക്കും. ഭ്രാന്തൻ, എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി എനിക്ക് ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെ അനുഗ്രഹിക്കണം. ഭദ്രകാളി, അത് ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുകയില്ല. ഒരു ദിവസമെന്നല്ല, ഒരു മാത്ര സമയം കൂടി ആയുസ് തരാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഭ്രാന്തൻ, എന്നാൽ അത് വേണ്ട. നിങ്ങൾ പറഞ്ഞതിൻ്റെ തലേ ദിവസം ഞാൻ മരിച്ചാലും മതി. ഭദ്രകാളി, അതും ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഭ്രാന്തൻ, എന്നാൽ നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് ആവശ്യമില്ല. ഭദ്രകാളി, അവിടുന്ന് കൃപയുണ്ടായി. ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നതായ ഒരു വരത്തെ സ്വീകരിക്കണം. ഭ്രാന്തൻ, എന്നാൽ ആവട്ടെ. ഇവരൊന്നൊഴിഞ്ഞു പോകണമല്ലോ എന്ന നിലക്ക് പറഞ്ഞു. എന്റെ ഈ ഇടത്തൽ കാലിന്മേലുള്ള മന്ത് വലത്തെ കാലിന്മേലാവാൻ അനുഗ്രഹിച്ചിട്ട് പോയിക്കൊള്ളുവിൻ. ഇത് കേട്ട് ചുടലഭദ്രകാളിയും മറ്റും സന്തോഷിച്ച് അപ്രകാരം അനുഗ്രഹിച്ചിട്ട് മറഞ്ഞുപോയി. അനുഗ്രഹപ്രകാരം മന്ത് വലത്തെ കാലിന്മേലാവുകയും ചെയ്തു. നാരായണത്ത് ഭ്രാന്തൻ ഊണും കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. അരുണോദയമായപ്പോൾ എണീറ്റ് കല്ലുരുട്ടിക്കേറ്റാൻ പോവുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് ഈശ്വര നിശ്ചയത്തെ നീക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലെന്ന് സ്പഷ്ടമാകുന്നു. അതിലുപരി മനുഷ്യൻ നേട്ടമെന്നോ മാറ്റമെന്നോ കരുതുന്ന പലതും ഒരു കാലിന്മേലുള്ള മന്ത് മറുകാലിന്മേലേക്ക് മാറുന്നത് പോലെയേ ഉള്ളുവെന്ന ദർശനം ധ്വനിപ്പിക്കുന്നു എന്നും പറയാം. ഇത്തരത്തിൽ മനുഷ്യൻ ഗൗരവമായി കരുതുന്ന പലതിൻ്റെയും നിരർത്ഥകതയെ വരച്ചു കാണിക്കുന്ന ഐതിഹ്യമാണ് നാരായണത്ത് ഭ്രാന്തൻ്റേത്. മലയാളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ തലമുറയെയും സ്വാധീനിച്ചുകൊണ്ട് നാരായണത്ത് ഭ്രാന്തൻ ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു. അതുതന്നെയാണ് ഈ വീഡിയോയുടെ പ്രസക്തിയും. പാലക്കാട് ജില്ലയിലെ കൈപ്പുറം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം പോലെ നാരായണത്ത് ഭ്രാന്തനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പേറുന്ന അവശേഷിപ്പുകൾ ഇന്നും കേരളത്തിൽ പലയിടത്തായി നിലനിൽക്കുന്നു. നന്ദി.